നമസ്കാരം. സൂര്യനെല്ലി മോഡൽ പീഡന പരമ്പരയ്ക്ക് വിധേയായ 17-കാരിയുടെ വീട്ടിലെ സ്ഥിതി ആരിലും സഹതാപം ഉണർത്തുന്നതാണ്. കടന്നൽ കുത്തേറ്റതിനെ തുടർന്നുള്ള വിഷബാധയകറ്റാൻ നടത്തിയ ഓപ്പറേഷനോടെ അമ്മ കിടപ്പ് രോഗിയായി. മുത്തശ്ശി വീട്ടുപണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇതിൽ നിന്നും ചികിത്സയ്ക്കും തുക മിച്ചം പിടിക്കണം. 1.5 വർഷം മുൻപാണ് പെൺകുട്ടിയുടെ മാതാവിൻ്റെ കാലിൽ കടന്നൽ കുത്തേറ്റത്. കുത്തേറ്റ സ്ഥലം പഴുത്ത് വ്രണമായി മാറി. ചികിത്സ നടന്നുവരുന്നതിനിടെ വിഷം തലച്ചോറിനെയും ബാധിച്ചതായി ഡോക്ടർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 42-കാരിയായ ഇവരുടെ തലയ്ക്ക് ഓപ്പറേഷൻ നടത്തി. ഇതോടെ ഇവരുടെ ചലനശേഷി തന്നെ നഷ്ടമാവുകയും ചെയ്തു. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഇവർ അനുഭവിക്കുന്ന യാതന കണ്ടു നിൽക്കുന്നവരുടെയും കരളലിയിക്കുന്നതാണ്. തലമുടിയെല്ലാം നഷ്ടമായി, മെലിഞ്ഞുണങ്ങി, പേരിന് മാത്രം സംസാരിക്കുന്ന നിലയിലേക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി മാറിയിട്ടുണ്ട് എന്നാണ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയ പോലീസ് നൽകുന്ന സൂചന. പീഡനക്കേസിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും പങ്കുണ്ട് എന്നാണ് CWCയുടെ കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ പോലീസിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. കേസിൽ അന്വേഷണം തുടരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. 2020 ജൂലൈയിൽ വെള്ളത്തൂവൽ സ്വദേശിയുമായി 15-ാം വയസ്സിൽ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരുന്നു. വീട്ടുകാർ ആലോചിച്ചാണ് വിവാഹം നടത്തിയത്. പുലർച്ചെ 5:45-നായിരുന്നു താലികെട്ട്. വരന് പ്രായം 40 വയസ്സിന് അടുത്തുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സായി എന്നാണ് വീട്ടുകാർ ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചത്. സംഭവം ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിയുകയും ഇവർ വെള്ളത്തൂവൽ പോലീസിന് വിവരം നൽകുകയുമായിരുന്നു. പോലീസ് മാതാവും വരനും ബന്ധുക്കളുമടക്കം 13 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കോടതിയിൽ ജാമ്യമെടുത്തിറങ്ങിയ വരൻ താമസിയാതെ നാടുവിടുകയും ചെയ്തു. കേസിൽ ഇനി 2 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ 11 ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതായിട്ടാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. കാറിലും വീടുകളിലും ലോഡ്ജുകളിലും എത്തിച്ചാണ് അറസ്റ്റിലായവർ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. തൻ്റെ പരിചയക്കാർക്കാണ് അറസ്റ്റിലായ ബേബി പെൺകുട്ടിയെ എത്തിച്ചു നൽകിയിരുന്നത്. 3000 മുതൽ 10,000 രൂപ വരെ ഇടപാടുകാരിൽ നിന്നും ഇയാൾ വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക തൊഴിലാളികളായ നിരവധി സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇടനിലക്കാരൻ കുമാരമംഗലം മംഗലത്ത് വീട്ടിൽ രഘു എന്ന ബേബി എന്ന 51 വയസ്സുകാരൻ, കോട്ടയം രാമപുരം കുറിഞ്ഞി മണിയാടുംപാറ സ്വദേശി കൊട്ടൂർ തങ്കച്ചൻ എന്ന 56 വയസ്സുകാരൻ, ഇടവെട്ടി വലിയചാരം പോക്കളത്ത് ബിനു എന്ന 43 വയസ്സുകാരൻ, പടിഞ്ഞാറെ കോടിക്കുളം പാറപ്പുഴ പിണങ്ങാട്ട് തോമസ് ചാക്കോ എന്ന 27 വയസ്സുകാരൻ, KCB ജീവനക്കാരൻ, കല്ലൂർക്കാട് വെള്ളാരുംകല്ല് വാളംവെള്ളിയിൽ സജീവ് എന്ന 55 വയസ്സുകാരൻ, മലപ്പുറം പെരിന്തൽമണ്ണ മാളിയേക്കൽ ജോൺസൺ എന്ന 50 വയസ്സുകാരൻ എന്നിവരാണ് തൊടുപുഴ പോലീസിൽ അറസ്റ്റിലായിരിക്കുന്നത്.